നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നികേഷ് കുമാർ, അദ്ദേഹത്തിന് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ചാനൽ ഉണ്ടായിരുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്, ഇന്ത്യ വിഷനിൽ. മാധ്യമരംഗത്ത് ഒരു പുതിയ സംസ്കാരം തന്നെ കൊണ്ടുവന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഇരിപ്പ്, അദ്ദേഹത്തിൻ്റെ ശൈലിയൊക്കെ അന്ന് വലിയ ട്രെൻഡായിരുന്നു. ആ സമയത്ത് അദ്ദേഹം ശരാശരി ഒരു നിഷ്പക്ഷം കൂടിയായിരുന്നു. ഇപ്പോഴങ്ങനെയല്ല. എന്ന് അദ്ദേഹം സി പി എമ്മിനോട് ചായ്വ് കാണിച്ചു തുടങ്ങിയോ, തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയൊക്കെ ചെയ്തോ, പിന്നീട് അദ്ദേഹം ആ പഠിച്ചു വന്ന ആ മാധ്യമ സംസ്കാരം തന്നെ അദ്ദേഹത്തിന് കൈമോശം വന്നു. ഇത് പറയാൻ നിരവധി കാരണങ്ങളുണ്ട്. തിരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം ജനങ്ങളെ പോയി കാണുകയൊക്കെ ഉണ്ടായല്ലോ. ആ സമയത്ത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കാണിക്കാനാണ് എന്ന ഭാവേന കരയ്ക്ക് നിന്ന് ഒരു തൊട്ടിയെടുത്തിട്ട് വെള്ളത്തിൽ നിന്ന് വെള്ളം കോരി കാണിച്ചാൽ മതിയായിരുന്നു. അതിനു പകരം കിണറ്റിലിറങ്ങി വെള്ളം കോരി കാണിച്ച മഹാനാണ്, ഭയങ്കര ബുദ്ധിയാണ്. അന്നാണ് കുറേ ആളുകൾക്ക് മനസ്സിലായത് ഇദ്ദേഹം ഈ ചാനലിൽ ഇരുന്നുകൊണ്ടുള്ള തള്ളു മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ കണക്കാണെന്ന്. ഇതാ കഴിഞ്ഞ ദിവസവും കൂടെ തേഞ്ഞൊട്ടിയതുള്ളു. തിരുവല്ലയിൽ ഒരു കൊലപാതകം നടന്നിരുന്നല്ലോ, അതിലെ മൂന്ന് പ്രതികൾ DYFI-ക്കാരാണ്. വ്യക്തിവൈരാഗ്യമാണ് എന്ന് പോലീസ് ആദ്യം തന്നെ പറയുകയുണ്ടായി. ഇപ്പോൾ കാര്യങ്ങളെല്ലാം ജനങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്തു. എന്നിരിക്കെ ചെയ്ത് സത്യമൊക്കെ അവർക്കറിയാം. എന്നാലും ഈ വൺ സൈഡ് മാധ്യമ പ്രവർത്തനമൊക്കെ നടത്തുന്നവരല്ലേ, വയറ്റിപ്പിഴപ്പല്ലേ? ഒരു വാർത്ത തന്നെ പല രീതിയിൽ കൊടുക്കുന്നവരാണ്. എല്ലാത്തരം ആളുകളെയും സുഖിപ്പിക്കണ്ടേ, അതിനുവേണ്ടി ചെയ്യുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സന്ദീപ് വാര്യരായിരുന്നു. സന്ദീപ് വാര്യരോട് അദ്ദേഹം ഒരു കോണസ്റ്റ് ചോദ്യം ചോദിക്കുന്നുണ്ട്. അതായത് ഈ സന്ദീപ് വാര്യരും പ്രതികളിൽ ഒരാളും തമ്മിൽ നിൽക്കുന്ന ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട്. ഈ സെൽഫിയുടെ കാലത്ത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ കാലത്ത് നാലുപേരറിയുന്ന ഏതൊരു രാഷ്ട്രീയക്കാരൻ്റെയും കൂടെ ഒരാൾ ചെന്ന് ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചാൽ സാധാരണപ്പെട്ടവരൊക്കെ അതിന് നിന്ന് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ അത്രമാത്രം സെക്യൂരിറ്റി ഉള്ളവരോ പ്രധാനമന്ത്രിയെ പോലെയുള്ളവർ, മുഖ്യമന്ത്രിയെ പോലെയുള്ളവരൊക്കെ അവിടെയൊക്കെ എടുത്താണ് ചെന്ന് ഫോട്ടോ എടുക്കാൻ ചെല്ലുമ്പോൾ ചില നിയന്ത്രണങ്ങളൊക്കെ ഉള്ളത്. അല്ലാതെ സാധാരണ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നവരുടെ കൂടെ പ്രവർത്തകരെന്നോ അല്ലെങ്കിൽ പ്രവർത്തകരെന്ന ഭാവേനയൊക്കെ ചെന്നാലും ഫോട്ടോ എടുക്കാൻ അവർ നിന്ന് കൊടുക്കുകയാണ് ചെയ്തത്. ഇത് അറിയാൻ മേലാഞ്ഞിട്ടൊന്നും അല്ല നികേഷ് കുമാറിന്. അപ്പോൾ ഈ ഒരു പ്രതികളിൽ ഒരാളുടെ ഫോട്ടോ താങ്കളും ആ ഫോട്ടോയിൽ ഉണ്ടല്ലോ എന്ന് സന്ദീപ് വാര്യരോട് ചോദിച്ചു. കുറച്ച് ചോദ്യമാണ്. സന്ദീപ് വാര്യർ എന്ത് മറുപടി കൊടുത്തു എന്നറിയണ്ടേ, ഒന്ന് കേട്ടോ. സന്ദീപ്, താങ്കളുമായി ഇതിലെ മുഖ്യപ്രതി ജിഷ്ണു നിൽക്കുന്ന പടമുണ്ട്, അത് എങ്ങനെ വന്നു? ഈ വാടിക്കൽ രാമകൃഷ്ണൻ വധക്കേസിലെ മുഖ്യപ്രതിയോടൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിൽക്കുന്ന ചിത്രം ഉണ്ടായി ചേർന്നു. സന്ദീപ് വാര്യർ ഒരാളുടെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ കേട്ടോ. ആ വ്യക്തി ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടിരിപ്പുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ഈ വാടിക്കൽ രാമകൃഷ്ണന്റെ കൊലക്കേസിൽ ഒന്നാം പ്രതിസ്ഥാനത്ത് വന്ന്, ഒന്നാം പ്രതിപട്ടിയിൽ വന്ന് അന്നത്തെ FIR. അത് ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹം ഇന്ന് മുഖ്യമന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൂടെ നിൽക്കുന്നതും ഇരിക്കുന്നതായിട്ടുള്ള നിരവധി ഫോട്ടോകളുണ്ട്. ആ ഒരു ഫോട്ടോയും വെച്ചിട്ട് ദാ പ്രധാനമന്ത്രി ഒരു കൊലക്കേസ് പ്രതിയുടെ കൂടെ നിൽക്കുന്ന കണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചാൽ എങ്ങനെ ഇരിക്കും? ഇനി അത് വിട്, മുഖ്യമന്ത്രിയാണല്ലോ അദ്ദേഹം, മദനിയോ? ഇന്നും തടങ്കൽ കസ്റ്റഡിയിൽ ഇരിക്കുകയാണ്. എന്താണ് ചെയ്ത കുറ്റം, അല്ലെങ്കിൽ കുറ്റം ഏത് കുറ്റമാണ് അദ്ദേഹത്തിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്നത്? നൂറുകണക്കിന് ആൾക്കാരെ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലാൻ കാരണക്കാരനായാൽ പരലിൽ ഒരു വ്യക്തി. അപ്പോൾ അദ്ദേഹമായിട്ട് ഈ കൈയും കൊടുത്തിരിക്കുന്ന ഫോട്ടോയുണ്ട്. ആര്? നമ്മുടെ മുഖ്യമന്ത്രി. അതേപോലെ തന്നെ എത്രയോ രാഷ്ട്രീയ നേതാക്കൾ. ഇതും വെച്ചുകൊണ്ട് ഇവർക്ക് ഇതിനകത്തെല്ലാം ബന്ധമുണ്ടെന്ന് പറയാൻ പറ്റുമോ നികേഷേ? നികേഷിൻ്റെ നിവൃത്തിയോട് കണ്ടാണ് എന്ന് നമുക്കറിയാം. വയറ്റിപ്പിഴപ്പല്ലേ? പിഴച്ചുപോയല്ലേ പറ്റൂ? അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ ചില സുടാപ്പികളെയും അന്തംകമ്മികളെയൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് താങ്കൾക്ക് ചോദിക്കേണ്ടി വരും. താങ്കളുടെ ഗതികേട് എന്തെന്ന് താങ്കൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും താങ്കളെ നിരന്തരം വീക്ഷിക്കുന്നവർക്ക് മനസ്സിലായിട്ടുണ്ട്. പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ എന്ന് പുഷ്പൻ്റെ തളർന്നു കിടക്കുന്ന പുഷ്പൻ്റെ മുന്നിൽ പോയി നിന്ന് പാട്ട് പാടിയിട്ട് അതേ ആൾക്കാർ തന്നെ പോയി ഈ പുഷ്പന് ഈ ഗതി ഉണ്ടാവാൻ ആരാണോ കാരണക്കാരനായ അയാളുടെ സ്മൃതി ദിനവും ആചരിക്കും. ഒരേ കൂട്ടർ തന്നെ. തൻ്റെ പിതാവിനെ കണ്ണൂരിൽ കാലുകുത്തിക്കില്ല എന്ന് പറയുകയും തൻ്റെ പിതാവിൻ്റെ ഒരു സ്വപ്ന
സംരംഭം അല്ലെങ്കിൽ ഒരു സ്ഥാപനമായിരുന്നു ആ പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്ക് തീയിട്ട് നശിപ്പിക്കുകയും ചെയ്ത പാർട്ടിക്കാരുടെ കൂടെ യാതൊരു എളുപ്പവും ഇല്ലാതെ കൈയിട്ട് കൈ തോളിലിട്ട് അവരുടെ കൂടെ ചേർന്ന് നടക്കാൻ താങ്കൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ താങ്കൾ ഏതൊക്കെ ലെവലിലേക്ക് വരെ താഴ്ന്നു പോവാം എന്ന് സാധാരണ അരിയാഹാരം കഴിക്കുന്ന ആർക്കും ചിന്തിക്കാവുന്നേ ഉള്ളൂ. അദ്ദേഹം അങ്ങോട്ട് മാറി നിൽക്കട്ടെ, നമുക്ക് വേറൊരാളെ ഉണ്ട്, വേറെ വലിയ ആളാണ്, ആള് വാർത്താ അവതാരകനാണ്. പക്ഷേ പലപ്പോഴും അദ്ദേഹം വന്നിരുന്നിട്ട് നാടക ഡയലോഗാണോ അടിക്കുന്നത് അതോ ബാലകളിക്കുവാണോ എന്ന സംശയമാണ്. വാർത്ത സാധാരണ നമ്മൾ കണ്ടിരിക്കുന്നത് ഇപ്പോൾ അളകനന്ദയെ പോലുള്ളവരൊക്കെ ആരും ഒരു കുറ്റവും പറയത്തില്ല, എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്ന മര്യാദയ്ക്ക് വന്ന് വാർത്തയും വെച്ചിട്ട് പോകും. ഈ മഹാൻ വന്നിട്ട് ഞങ്ങൾക്ക് ശ്വാസം മുട്ടുന്നു സാർ, ചലർച്ചയാണ്. കേൾക്കുന്നവൻ വിചാരിക്കും കേൾക്കുന്നത് ശരിക്കും ശ്വാസം മുട്ടുന്നുണ്ടോ. മുമ്പ് ഡൽഹിയിൽ ഈ ഓക്സിജൻ്റെ ക്ഷാമം ഉണ്ടായെന്നൊക്കെ പറഞ്ഞ് ഇവിടെ പറഞ്ഞ് പരത്തിയപ്പോൾ പിന്നീട് സുപ്രീംകോടതി പിടക്കി പിടിക്കുകയുണ്ടായി ഈ വ്യാജ പ്രചരണം നടത്തിയതിന്. ഒരു മഹാൻ ഒരു ചാനലിൻ്റെ ഫ്ലോറിൽ വന്ന് നിന്ന് കാണിച്ച അഭ്യാസമാണ് ഞങ്ങൾക്ക് ശ്വാസം മുട്ടുന്നു സാർ, ഓക്സിജൻ തരൂ മോദി, ഇത് മോദി ഓക്സിജൻ തരൂ, മോദി ആ ഓക്സിജൻ എടുത്തുകൊണ്ട് പോയത് പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ. ഇയാൾ നേരത്തെ എന്തോ ബാലയിലോ നാടകത്തിലോ ആയിരുന്നു തോന്നുന്നു. ഇത് കഴിഞ്ഞില്ല, പിന്നീട് കർഷക സമരം വന്നപ്പോഴും ആ ഈ ഭാരതത്തിൻ്റെ മണ്ണിൽ അതാ കർഷകരുടെ ചോര ചുമന്ന് കട്ട പിടിച്ച് കിടക്കുന്ന ചോരയാണ് അവിടെ കിടക്കുന്നത് കിടക്കുന്നത് പറഞ്ഞു. ഈ ഇതുപോലുള്ള അഭ്യാസങ്ങൾ കാണുന്ന സാധാരണ ഈ പ്രേസ്തലോട് പ്രന്തക്കോസുകാർ കിടന്നുകൊണ്ട് കാണിക്കുന്നതാണ് കാണുന്നത്. ഇദ്ദേഹത്തിനെ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ ഓർമ്മ വരും. ഇതും കഴിഞ്ഞില്ല, ഇതൊക്കെ നമ്മൾ കണ്ട കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഈ തിരുവല്ല കൊലപാതകത്തിന് പാർട്ടിക്കാർ തന്നെ ആകെ കൺഫ്യൂഷനിലാണ്. സാധാരണ പാർട്ടിക്കാരുടെ കാര്യമാണ് പറഞ്ഞത്. അവർ തന്നെ നോക്കിയപ്പോൾ DYFA-ക്കാരാണ്, 5 പ്രതികളുണ്ടെങ്കിൽ 3 DYFA, കൊല്ലപ്പെട്ടത് CPM, ആർക്കെതിരെ പ്രതികരിക്കും അല്ലെങ്കിൽ ആർക്കെതിരെ പ്രതിരോധിക്കും എന്ന് അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിൽക്കുന്ന അവരുടെയൊക്കെയാണ് എരുതി എണ്ണ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഈ മഹാൻ പിന്നെയും വന്നിരുന്നിട്ടു. എല്ലാ കാലത്തും ഇങ്ങനെ പാർട്ടിയുടെ ചെങ്കൊടി പകുതി താത്തിട്ട് അതിൻ്റെ മുകളിൽ കരിങ്കൊടിയും വെച്ചുകൊണ്ട് ഇങ്ങനെ ഈ പാർട്ടിക്ക് എത്ര നാൾ അടങ്ങി ഒതുങ്ങി കഴിയാൻ പറ്റുമെന്ന് നിങ്ങൾ കരുതുന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സ്ക്രൂ ചെയ്ത് കൊടുക്കുക. വാർത്താ അവതാരകന എന്താ എന്താ പറയണ്ടേ, എന്താ പറ്റിയെന്നറിയോ, അദ്ദേഹത്തിന് പറ്റിയെന്താണെന്നറിയോ, അദ്ദേഹം ആദ്യമായിട്ട് ഞങ്ങൾക്ക് ശ്വാസം മുട്ടുന്നു സാർ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഷോ നടത്തിയപ്പോൾ അന്നത് മോദിക്കെതിരെയുള്ള ആയുധമായിട്ട് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും എല്ലാവരും അതങ്ങ് ഉപയോഗിച്ച് അതങ്ങ് സോഷ്യൽ മീഡിയയിൽ കേരളത്തിൽ കുറച്ചങ്ങ് വൈറലായിപ്പോയി. അപ്പോൾ ഈ കക്ഷി വിചാരിച്ചു ഓ ഇത് എൻ്റെ ഒരു മാസ്റ്റർ പീസാക്കി എടുക്കാം, എല്ലാ വാർത്തയും വായിക്കാൻ വരുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും നാടകീയമായി ഡ്രമാറ്റിക് ആയിട്ടുള്ള ഡയലോഗ് അടിച്ചേക്കാം, കുറച്ച് ബാലയൊക്കെ കാണിച്ച് ഇങ്ങനെ അഭ്യാസം കാണിക്കാമെന്ന് വിചാരിച്ചു. പുള്ളി ഒരു മൂഢസ്വർഗത്തിൽ അങ്ങ് കഴിയുകയാണ്. ഇതേ വ്യക്തിയോട് വളരെ ലളിതമായിട്ടൊരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ തുടർച്ചയായിട്ട് കുറച്ച് ദിവസങ്ങളിൽ അട്ടപ്പാടിയിൽ നവജാത ശിശുക്കൾ പോഷകാഹാരത്തിൻ്റെ കുറവ് കൊണ്ട് മരണപ്പെടുകയുണ്ടായി. കൊലപാതകം എന്ന് തന്നെ പറയാം, ഉദ്യോഗസ്ഥ വൃദ്ധങ്ങളുടെ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെ കഴിവുകൾ സംഭവിച്ച കൊലപാതകങ്ങൾ തന്നെ പറയാം. താങ്കളുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെയുള്ള യാതൊരു അഭ്യാസവും കണ്ടില്ലല്ലോ, എന്തേ താങ്കൾക്ക് തോന്നിയില്ലേ, നാവ് പൊങ്ങിയില്ലേ, ഞങ്ങൾക്ക് വിശക്കുന്നു പിണറായി വിജയ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വിശക്കുന്നു വീണ ജോർജെ ആരോഗ്യമന്ത്രിയാണല്ലോ, ഞങ്ങൾക്ക് വിശക്കുന്നു MLA, ഞങ്ങൾക്ക് വിശക്കുന്നു പഞ്ചായത്ത് മെമ്പറെ പഞ്ചായത്ത് പ്രസിഡൻറ്റെ, ഞങ്ങൾക്ക് ഭക്ഷണം തരൂ എന്ന് പറഞ്ഞ് ഈ കുട്ടികളുടെ ഭാഗത്തു നിന്ന് കരയുന്നതായിട്ട് എന്തേ നിങ്ങൾ കാണിച്ചില്ല, തൊട്ട് മൂക്കിന് താഴെയുള്ളതല്ലേ. ഹാഷ്മി, നിങ്ങൾ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നു, നിങ്ങൾ കാണിക്കുന്ന ഈ നാടകം ബാല ഇതൊക്കെയാണ് മാധ്യമപ്രവർത്തനമെന്ന്. കോമാളി വേഷം കിട്ടുകയാണെന്ന് മനസ്സിലാക്കണം ആദ്യം. കോമാളി വേഷം കഴിഞ്ഞ ദിവസവും കണ്ടു ജനങ്ങൾ, നിങ്ങളുടെ കോമാളിത്തരം. നടക്കട്ടെ, നല്ല നമസ്കാരം എന്നേ പറയാനുള്ളൂ. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഇന്ന് 4450 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 23 പേര് കോവിഡ് മൂലം മരണപ്പെട്ടതായിട്ടാണ് സർക്കാർ തന്നെ തരുന്ന വിവരങ്ങൾ. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.